വലപ്പാട് മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിൽ 20 കോടിയുമായാണ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ ധന്യ മോഹൻ കടന്നു കളഞ്ഞത്. റമ്മി കളിക്കുന്നതിനും ആഡംബര ജീവിതം നയിക്കുന്നതിനുമാണ് ധന്യ പണം ഉപയോഗിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ കണ്ടെത്തൽ. ഇവരിവിടെ ഒരു 20 വർഷമായിട്ട് ഈ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ്. ഏതാണ്ട് 8148 ബെനിഫിഷ്യറി ട്രാൻസാക്ഷനിലൂടെയാണ് ഈ 19,94,00,000 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക്, 5 അക്കൗണ്ടുകളിലേക്കും അതുപോലെ തന്നെ അച്ഛൻ്റെ ഭർത്താവിൻ്റെ അക്കൗണ്ടുകളിലേക്കൊക്കെ വന്നിരിക്കുന്നത്. ഭർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക് 25 ലാക്സും അച്ഛൻ്റെ അക്കൗണ്ടിൽ അറൗണ്ട് 40 ലാക്സും ഒക്കെ വന്നിട്ടുണ്ട്. മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിൻ്റെ സിസ്റ്റം നിയന്ത്രണം മുഴുവൻ ധന്യാമോഹൻ്റെ കയ്യിലായിരുന്നു. കയ്യിലെത്തിയ പണം ഉപയോഗിച്ചത് ആഡംബരത്തിനും ധൂർത്തിനും. വലപ്പാട് സ്ഥലം വാങ്ങി വീട് വെച്ചു. കാർ പാർക്ക് ചെയ്യാനും മറ്റും 5 സെന്റ് സ്ഥലം കൂടി ഈ അടുത്ത് വാങ്ങി. ആഡംബര വാഹനമടക്കം 3 വാഹനങ്ങൾ. ഓൺലൈൻ റമ്മിയിൽ നടത്തിയ 2 കോടിയുടെ ഇടപാടിന് ആദായ നികുതി വകുപ്പ് കണക്ക് ചോദിച്ചെങ്കിലും മറുപടി നൽകിയില്ല. ഇത് കമ്പനിയിൽ അറിഞ്ഞതോടെയാണ് കള്ളികൾ ഓരോന്നായി പുറത്തായത്. കുടുംബാംഗങ്ങൾക്കൊപ്പം ഒളിവിൽ പോയ ധന്യയ്ക്കായി പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കി. തട്ടിപ്പ് പണം ഉപയോഗിച്ച് ധന്യ വാങ്ങിയ വലപ്പാട്ടേതുൾപ്പെടെയുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടാനും നടപടി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ച കമ്പനിയുടെ ആപ്ലിക്കേഷൻ ഹെഡ് സുശീൽ പരാതി പോലീസിന് നൽകിയതിന് പിന്നാലെ ധന്യ വീട് പൂട്ടി കടന്നു കളയുകയായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് തൃശൂർ.